എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തയ്ച്ചിട്ടിരിക്കുമ്പം സ്റ്റിച്ചസ് വിട്ടു പോകുന്നു. അതായത് കണ്ടിന്യൂസ്ലി ഓരോ സ്റ്റിച്ചസ് ഇടുമ്പോൾ ഇടയ്ക്കൊരു സ്റ്റിച്ച് വിട്ടു പോകുന്നു. അതിൻ്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താണ് സ്കിപ്പഡ് സ്റ്റിച്ച് എന്ന് പറയാം. സ്കിപ്പഡ് സ്റ്റിച്ച് അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റിച്ച് വിട്ടു പോകുന്നത് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് ശേഷമാണ് അതിൻ്റെ പരിഹാരങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ചസ് വിട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട നാല് കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ തയ്ച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് വന്നു പോകണത്. കാരണം ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചു പോവുകയാണ്. ഇങ്ങനെ തയ്ച്ച് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റിച്ച് വീഴുന്നില്ല, വീഴാതെ തന്നെ നീളത്തിൽ ഇങ്ങനെ പോകുന്നു. വീണ്ടും ചിലപ്പോൾ കുറച്ച് തയ്ച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ സ്റ്റിച്ച് വീഴാതെ പോകുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റിച്ചസ് വീഴാതെ ഇവിടെ ഒരു സ്റ്റിച്ച് മിസ്സിങ് ആവുന്നുണ്ട്. അങ്ങനെ തയ്ച്ചു പോകുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് കാണി വീഴാതെ പോകുന്നതിൻ്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ രണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിലെ നൂല് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലെ നൂല് പൊട്ടുന്നതിൻ്റെയും ബോബിൻ്റെ നൂല് പൊട്ടുന്നതിൻ്റെയും കാരണം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആണെന്ന് അവർ കമൻസിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ച് ഇതേപോലെ വിട്ടു പോകണേന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് അങ്ങനെ വരുന്നത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ചസ് വിട്ടു പോകുമ്പോൾ നമ്മളതൊന്ന് നോക്കുക, ഈ നാല് കാരണം ഒന്ന് ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമുക്ക് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റിച്ചസ് വീഴാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒന്നാമത്തെ കാരണമാണ് നമ്മൾ നീഡിൽ കറക്റ്റായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇത്. അപ്പം നീഡിൽ എങ്ങനെ കറക്റ്റ് വെക്കേണ്ടതെന്നാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഊരിയിട്ട് കാണിച്ചു തരാം, അപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ. ഇതാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്യണ നീഡിൽ. ഒരു സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും, അടുത്ത സർഫസ് ഒരു റൗണ്ട് ഷേപ്പായിട്ടാണ്. ഈ രീതിയിലുള്ള നീഡിലാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ മെഷീൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് കറക്റ്റ് രീതിയിലല്ല എങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഏതാനും സ്റ്റിച്ചസ് വീഴും, പക്ഷേ ചില സ്റ്റിച്ചസ് നമുക്ക് മിസ്സായിപ്പോവും. അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മൾ കറക്റ്റായിട്ട് നീഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറയാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും, ആദ്യം തന്നെ നമ്മൾ നീഡിൽ എടുത്ത് മാറ്റുക. മാറ്റിയിട്ട് നമ്മൾ വീണ്ടും കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് നീഡിലിന് രണ്ട് സർഫസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്നത്. കണ്ടോ, ശ്രദ്ധിച്ചറിയാം, ഇതാണ് ഫ്ലാറ്റ് സർഫസ്, ഇതാണ് റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗം. എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മെഷീൻ്റെ പുറകിലേക്കാണ് പോകേണ്ടത്. അതായത് ഇതാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് ഇങ്ങനെ തിരിച്ച് പുറകിലേക്ക്. നമ്മളെ ഫേസ് ചെയ്യുന്നത് റൗണ്ട് ചെയ്ത ഭാഗമാണ്. ആ രീതിയിൽ മെഷീൻ്റെ പുറകിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫുള്ള്, അതായത് നീഡിൽ ഇതാ മുഴുവനായിട്ട് മുകളിലേക്ക്. ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ട്, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഭാഗം, ആ ഭാഗം വരെ മുഴുവനായിട്ട് നീഡിൽ മുകളിലേക്ക് ഉയർത്തി വെക്കുക. അതിനുശേഷം നമ്മളിവിടെയുള്ള ഈ സ്ക്രൂ മുറുക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മിസ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കൈകൊണ്ട് മാത്രം മുറുക്കിയാൽ ചിലപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടിരിക്കില്ല. നമുക്ക് ഈ ആക്സസറി കിറ്റിൻ്റെ കൂടെ അവൈലബിൾ ആയി സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ മുറുക്കി കറക്റ്റ് ടൈറ്റായിട്ട് മുറുക്കി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ മുറുക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയാണ് കറക്റ്റായ രീതി. നമ്മൾ ശരിയായ രീതിയിൽ നീഡിൽ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ രീതിയിൽ വെച്ചാലാണ് നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത് ഞാൻ പറയുന്ന കാരണം വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണ്. അതായത് നമ്മുടെ നീഡിലെ തുമ്പ് ഭാഗമൊക്കെ വളഞ്ഞിട്ടിരിക്കുക, അല്ലെങ്കിൽ തുമ്പ് ഒത്തിരി പൊട്ടിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചസ് വിട്ടു പോകാറുണ്ട്. കണ്ടിന്യൂസ്ലി സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ എന്നോ രണ്ടോ സ്റ്റിച്ചസ് വിട്ടു പോകാൻ പെട്ടെന്ന്, പക്ഷെ നമുക്ക് ഈ പ്രശ്നം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ ഒന്നുകിൽ നീഡിൽ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കി അറിയാം തുമ്പ് വളഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതൊന്ന് ഊരി ചെക്ക് ചെയ്ത് നോക്കിയാലും വേണം. അപ്പം ഞാൻ ഏതാനും നീഡിലുകൾ അങ്ങനെ കാണിച്ചു തരാം. ഞാനിപ്പോൾ രണ്ട് ടൈപ്പ് നീഡിൽ അതേപോലെ പ്രോബ്ലം ഉള്ളത് കാണിക്കാം. ഒന്നതായത് നീഡിൽ, കണ്ടോ, നീഡിലിൻ്റെ ഹോളുള്ള ഭാഗം ഒടിഞ്ഞു പോയി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചസ് വീഴില്ല, കണ്ടോ. ഇങ്ങനെയാണ് നമ്മുടെ നീഡിലിൻ്റെ അവസ്ഥ എങ്കിൽ സ്റ്റിച്ചസ് വീഴില്ല, ഇടയ്ക്ക് വിട്ടു പോവുകയല്ല, സ്റ്റിച്ചസ് വീഴില്ല. ആ സമയം കണ്ടോ ഈ നീഡിൽ വളഞ്ഞിരിക്കുക, തുമ്പ് ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ തുമ്പ് ഭാഗം വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണെങ്കിലും നമുക്ക് സ്റ്റിച്ചസ് വീഴില്ല. പിന്നെ ഇതിൻ്റെ ടിപ്പ് മാത്രം, ഈ ഇപ്പോൾ നമ്മൾ ബീഡ്സൊക്കെ ഉള്ള എന്തെങ്കിലും ക്ലോത്ത് തയ്ക്കുമ്പോൾ ഇതിന് നീഡിലിൻ്റെ ടിപ്പ് ഭാഗം മാത്രം വളയുവാണെങ്കിലും ഇതേ പ്രശ്നം. ഇതിന് ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് വെച്ചാൽ
നീഡിൽ ഉടൻ തന്നെ മാറ്റുക. അത് ഊരാ പുതിയൊരു നീഡിൽ വെച്ച് കൊടുക്കുക. അതാ ഇതുപോലെ പാക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ 10 നീഡിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ പാക്ക് ഇത് പല സൈസിൽ നമുക്ക് കിട്ടും, കണ്ടോ. ഇത് 14/90 ആണ് സൈസ്. അപ്പം ഇതുപോലെ പല സൈസിലുള്ള 20 രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഫ്ലൈയിങ് ടൈഗറിൻ്റെ ബ്രാൻഡാണ്. ഞാൻ സ്ഥിരമായിട്ട് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നീഡിൽ ഇതേ രീതിയിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ എപ്പോൾ ഇത് ബ്രേക്ക് ആവുന്നോ ആ സമയത്ത് തന്നെ ആ നീഡിലെടുത്ത് മാറ്റുക, പുതിയൊരു നീഡിൽ വെക്കുക. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യണവരൊക്കെ ഇതുപോലെ ഒരു പാക്കറ്റെങ്കിലും എക്സ്ട്രാ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം എന്തെങ്കിലും കാരണത്താൽ പെട്ടെന്ന് നീഡിൽ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ മാറ്റി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നീഡിലുണ്ടാവണം. ഇനി നമ്മുടെ സ്റ്റിച്ചസ് വീഴാതിരിക്കുന്നതിനുള്ള മൂന്നാമത്തെ കാരണമാണ് പറയുന്നത്, നമ്മൾ ഈ നീഡിലിൻ്റെ സൈസ് വ്യത്യാസം വരാം. അതായത് നമ്മൾ ക്ലോത്ത് നല്ല ഹെവി, നല്ല കട്ടിയുള്ള ഇപ്പോൾ വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ക്ലോത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിലിൻ്റെ സൈസ് 80-70 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ചസ് വീഴില്ല. അതുപോലെ തന്നെ നമ്മൾ വളരെ കനം കുറഞ്ഞ, അതായത് തുണിക്കും നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ക്ലോത്തിൻ്റെ നീഡിലിൻ്റെയും ഒരു റേഷ്യോ, ഒരു പ്രിപ്രോഷൻ ഉണ്ട്. സാധാരണ നമ്മൾ തയ്ക്കുന്നതിൽ നിന്ന് വിട്ട് കട്ടി കൂടുതലോ കട്ടി കുറവോ ആണെങ്കിൽ നമ്മൾ നീഡിൽ മാറ്റി കൊടുക്കുക. ഇപ്പോൾ കട്ടിയുള്ള ക്ലോത്ത് നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും കട്ടിയുള്ള നീഡിലാണ്, അതായത് സൈസ് കൂടുതലുള്ളത്. ഇപ്പോൾ 90 ഞാൻ എടുത്തേണ നോർമലായ ക്ലോത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ടൈപ്പ് അല്ലെങ്കിൽ വെൽവെറ്റ് ടൈപ്പ് ക്ലോത്ത് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കട്ടിയുള്ള സാറ്റിൻ തുണിയൊക്കെയാണ് നമ്മൾ തയ്ക്കാൻ എടുക്കുന്നതെങ്കിൽ നീഡിലിൻ്റെ സൈസ് നമ്മൾ ഒരു 110-120 അല്ലെങ്കിൽ 100 മേലെയുള്ള സൈസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ 90 ഭാഗത്ത് ഒരു 100-110-120 ആ സൈസിലുള്ള, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നീഡിലെടുക്കുന്നതിനനുസരിച്ച് നീഡിലിൻ്റെ ആ കട്ടിയിലും വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയുള്ള നീഡിലെടുക്കണം. അങ്ങനെ എടുക്കുന്നില്ല എങ്കിലും ഇതേപോലെ സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള മറ്റൊരു കാരണമാണ് കറക്റ്റായ പ്രസർ ഫൂട്ട് അല്ല നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ. പ്രസർ ഫൂട്ട് എന്താണെന്ന് ഞാൻ കഴിഞ്ഞത് ഈ ഒരു 32 പ്രസർ ഫൂട്ടിൻ്റെ കിറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓരോ പ്രസർ ഫൂട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും അത് ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഒരു സെക്ഷൻ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ സാധാരണ നമ്മൾ എല്ലാ സ്റ്റിച്ചസും ചെയ്യുന്നത് ഇതേപോലെ ഓൾ പർപ്പസ് പ്രസർ ഫൂട്ട് അല്ലെങ്കിൽ ഇതാ ഈ ഫൂട്ടിലാണ് നമ്മൾ സാധാരണ എല്ലാ സ്റ്റിച്ചസും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫൂട്ടല്ലാതെ ഓരോ ഫൂട്ടുകൾക്കും ഓരോ പർപ്പസ് ഉണ്ട്. ഞാനിപ്പോൾ ഏതാനും ചില ഫൂട്ടുകൾ കാണിച്ചുതരാം. ഇത് നമ്മുടെ ഹെമ്മർ ഫൂട്ടാണ്, ഇത് നമ്മുടെ സിപ്പർ അല്ലെങ്കിൽ സിംഗിൾ ടോയ് ഫൂട്ടാണ്, അതിൽ ഒരു പാദമുള്ള സിംഗിൾ പ്രസർ ഫൂട്ടാണ്. അപ്പോൾ ഓരോ പ്രസർ ഫൂട്ടുകളും ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ സ്റ്റിച്ചിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റിച്ച് ചെയ്യണേ അതിന് യോജിച്ച പ്രസർ ഫൂട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ റോൾഡ് ഹെം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹെമ്മർ ഫൂട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് ഈ ഫൂട്ട് യൂസ് ചെയ്തത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ത്രെഡ് പൈപ്പിംഗ് കഴിക്കുമ്പോൾ ഈ ഫൂട്ടാണ് യൂസ് ചെയ്യേണ്ടത്, അത് മറ്റേതെങ്കിലും ഫൂട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ അതിനനുസരിച്ച് പ്രസർ ഫൂട്ട് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ സാധാരണ നോർമലി എല്ലാ സ്റ്റിച്ചസും ചെയ്യണത് സാധാരണയുള്ള എല്ലാ സ്റ്റിച്ചസും ചെയ്യുന്നത് ഇങ്ങനെ ഇത് ഓൾ പർപ്പസ് ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മുടെ പ്രസർ ഫൂട്ട് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മെഷീൻ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റിച്ചസ് വിട്ടുപോകുന്ന അല്ലെങ്കിൽ സ്കിപ്പായി പോകുന്ന ഏതാനും സ്റ്റിച്ചസ് വീണ ശേഷം സ്റ്റിച്ചസ് വീഴാത്ത അത് വരുന്ന പ്രശ്നം ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കമൻസ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംശയമുണ്ട്, എന്തെങ്കിലും നൂല് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എനിക്ക് അറിയുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത് ഇന്നത്തെ 2 വീഡിയോസിൽ ഞാൻ മുകളിലെ നൂല് പൊട്ടുന്നതും താഴെ മോബിലെ നൂല് പൊട്ടുന്നതും എന്തുകൊണ്ടാണെന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.